Hello, welcome back to our channel, Jen's Life. ഇന്ന് നമ്മൾ ഒരു ബർത്ത്ഡേ വ്ളോഗും അതിനോടനുബന്ധിച്ച് ഒരു കേക്ക് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കേക്ക് നമ്മൾ ഉണ്ടാക്കാനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വട്ടവും കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടുള്ള ഐബേക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. സാധാരണ ഞാൻ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേക്ക് മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള എഡിബിൾ പേൾസുകളും ഷുഗർ ബീഡ്സും കാൻഡി ബീഡ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ കണ്ടു. നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ക്യാമറയിൽ ഒന്ന് പകർത്താനും ശ്രമിച്ചു. നമ്മുടെ വ്ലോഗ് കാണുന്ന ഹോം ബേക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ കേക്കിലേക്ക് ചെറി മാച്ചായി പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 100 grams ചെറി ഇവിടെ നിന്ന് വാങ്ങിച്ചു. കേക്ക് ടോപ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു കേക്ക് ടോപ്പർ എടുത്തു, ഒരു ഗോൾഡൻ കളറിലുള്ളത്. കേക്ക് മിക്സ് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ പൈനാപ്പിൾ കേക്ക് മിക്സും അതുപോലെ വാനിലയുടെയാണ്. അവർ കാണിച്ചു തന്നത് ചോക്ലേറ്റ് കേക്ക് മിക്സ് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ബേക്കേഴ്സിലേക്കാണ് പോകുന്നത്. എന്തായാലും നമ്മൾ ബെസ്റ്റിലെത്തി. ബെസ്റ്റിൽ നമുക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അവിടെ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. വീക്ക്ഫീൽഡിൻ്റെ ഒരു കുക്കർ കേക്ക് മിക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ചോക്ലേറ്റിൻ്റെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. നമുക്കറിയില്ല, ഒരു സ്റ്റീം കേക്കാണിത്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റിവ്യൂയും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഐബേക്കിൽ നിന്ന് വാങ്ങിച്ച മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. കേക്കിൻ്റെ മിഡിലും അതുപോലെ ടോപ്പിലും ഒന്ന് മെൽറ്റ് ചെയ്ത് ഗണേഷ പോലെ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത്. 120 ml മിൽക്കും 30 ml ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ കേക്ക് മിക്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഇൻസ്റ്റൻ്റായി തന്നെ നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. വീട്ടിൽ ഓവൺ ഇല്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഈ കേക്ക് ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഹലോ ഗായ്സ്, ബിനോയ് ഹിയർ. കുട്ടി കരഞ്ഞുകൊണ്ട് കുട്ടീനെ അടുത്ത് ജനിച്ച് പോയേക്കാണ്. അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ നമ്മൾ വാങ്ങിച്ച മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് കോമ്പൗണ്ട് രണ്ടായിട്ട് നമ്മൾ മുറിക്കുകയാണ്. കാരണം ഒരു ഹാഫ് മാത്രം മതി നമുക്ക് ഗനാഷെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഹാഫ് യൂസ് ചെയ്തിട്ട് മറ്റൊരു ഹാഫ് എടുത്തു വെക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചോക്ലേറ്റ് കഴിക്കാനും തോന്നി കഴിക്കാനായിട്ട്. സോ കുക്കറിൽ നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കേക്ക് വലിപ്പം വന്നിട്ടില്ല. കാരണം നമ്മൾ വീക്ക്ഫീൽഡിൻ്റെ ആ ഒരു പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. സോ അത് വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണെന്ന് മനസ്സിലായി. സോ ഈ കേക്ക് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറി ടോപ്പിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കാനായിട്ടാണ് ഇങ്ങനെ രണ്ടാക്കി മുറിച്ചെടുക്കുന്നത്. ഈ മുറിച്ചെടുത്ത കേക്കിൽ നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു. രണ്ട് സൈഡിലായിട്ടും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറി കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കേക്കിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നു.
അതിന് മേലെ ചോക്ലേറ്റ് ഗനാഷ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള ഗനാഷയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പ് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ ഒഴിക്കുകയാണ്. ഓക്കെ, ജെൻസി വന്നിട്ടുണ്ട്, ഇനി ഞാൻ അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീട്ടിൽ ഞാനും ചേട്ടനൊക്കെ നല്ല ചോക്ലേറ്റ് ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കും ചേട്ടനൊക്കെ കേക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുറച്ച് ചെറി വാങ്ങിച്ചത് നമുക്കൊന്ന് മുകളിൽ ടോപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാന്ന് വെച്ചിട്ട്. ഡയമണ്ട് ഷേപ്പൊക്കെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കിട്ടിയതൊരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു. കേക്ക് ടോപ്പർ കൂടി വെച്ച് അത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി. ബാക്കി വന്ന ചോക്ലേറ്റ് ഒന്ന് ഫ്ലവർ ഷേപ്പിൽ മിഡിലായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ എന്തായാലും സുടുമണീനെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യണത്. അവൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രേഷന് ഇരിക്കുന്നത് തന്നെ. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ മമ്മിയാണ് കളിപ്പിക്കുന്നുണ്ട്, അതാണ് അവൻ അങ്ങോട്ട് ക്യാമറയിലേക്ക് നോക്കാതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ടേസ്റ്റ് വൈസ് അത് ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി ഞങ്ങൾ വിചാരിച്ച അത്ര ഉണ്ടായിരുന്നില്ല. നമ്മൾ 90 rupees കൊടുത്തിട്ട് അത് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഒരു ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. സുഡു ഞങ്ങളെ പോലെ ഒരു ചോക്ലേറ്റ് ലവർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ഇനി കേക്ക് ഇനി മമ്മിക്ക് കൊടുക്കുകയാണ് ഡാഡി. ഡാഡിയുടെ ഈ ചെറിയ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഈസ് ജെൻ ആൻഡ് ബിനോയ് സൈനിങ് ഓഫ്.